ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇനി ഞാൻ വന്നിട്ടുള്ളത് പിസ്ത ഷെൽസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റൊരു അടിപൊളി ഹോം ഡെക്കറിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അതിന് മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എൽ ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇൻഷാല്ലാ എല്ലാ സൺഡേയും ട്യൂസ്ഡേയും തേഴ്സ്ഡേയും ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇപ്പോൾ റംസാനൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുക്കിംഗ് വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനി ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് പിസ്താഷൽസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ക്രാഫ്റ്റ് വയറും എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ഫ്ലവർ സ്റ്റേമൻ ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ഇനി ഞാൻ ക്രാഫ്റ്റ് വയർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതായത് ഈ ഒരു ലെങ്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ കുറേയധികം നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇനി ഞാൻ 2 പിസ്താഷൽസ് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരേ സൈസുള്ള പിസ്താഷൽസ് എടുക്കണം ഇനി നമുക്ക് ഫ്ലവർ സ്റ്റേമനും വേണം ഇതിൽ നിന്നും ഒരു നൂല് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് 2 മടക്കി വെക്കാം എന്നിട്ട് നമുക്കിത് ക്രാഫ്റ്റ് വെയറിലേക്കൊന്ന് ഇതായി ഇതുപോലെയൊന്ന് ഉടക്കി വെച്ച് കൊടുക്കാം ഇത് ഒട്ടിക്കണമെന്നില്ല ഇതുപോലെയൊന്ന് പിരിച്ചു കൊടുത്താൽ മതി ഇനി ഈ ഫ്ലവർ സ്റ്റേമൻ സെൻറ്ററായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് പിസ്താഷൽസ് 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഫെവി ബോണ്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഗ്ലൂ കൊണ്ടാണെങ്കിലും മതി അപ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും അപ്പോൾ ഇതാ ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ ബഡ്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കിതുപോലെ കുറേ അധികം ബഡ്സ് ഉണ്ടാക്കിയെടുക്കണം നിങ്ങളുടെ കയ്യിൽ ഫ്ലവർ സ്റ്റേമൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെറുതെ പിസ്താഷൽസ് ഇതുപോലെ ക്രാഫ്റ്റ് വെയറിൽ ഒട്ടിച്ചു കൊടുത്താലും മതി ഞാനിവിടെ കുറേയധികം ബഡ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് ഈർക്കിളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ ഈ ബഡ്സ് എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം ഒട്ടിക്കണമെന്നില്ല നമ്മുടെ ക്രാഫ്റ്റ് വെയർ എക്സ്ട്രാ താഴെയുണ്ട് അതുകൊണ്ട് ഇതാ ഇതുപോലെ ഒന്ന് പിരിച്ചു വെച്ചാൽ മതി അപ്പോൾ പിന്നെ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ബഡ് മുകളിൽ വെച്ച് താഴെയായിട്ട് കുറച്ച് സ്പേസ് വിട്ട് അടുത്ത ബഡ് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ കുറേയധികം ഒരു ഈർക്കിളിയിൽ നമുക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ അതാ ഇതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ റെഡ് അക്രിലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഈ പിസ്താഷൽസ് മാത്രം പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഞാനെല്ലാം പെയിൻറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം അതും പിസ്താഷൽസ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഇതാ ഈർക്കിലിയിൽ ഇതിൻ്റെ അറ്റത്തായിട്ട് ഇതുപോലെ ഞാനൊരു പിസ്താഷലിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ആദ്യം ഒട്ടിക്കുന്നത് ബഡ് പോലെ 2 എണ്ണം ഒരുമിച്ച് വെച്ച് ഒട്ടിക്കണം എന്നിട്ട് താഴോട്ട് പിസ്താഷൽസിൻ്റെ എണ്ണം കൂട്ടി ഒരു ഫ്ലവർ പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഒട്ടിച്ച് ഞാൻ വലിയ ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഞാൻ കുറേയധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡ് മെറ്റാലിക് പെയിൻറ്റാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ പെയിൻറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിസ്താഷൽസിൻ്റെ ആ കളറിൽ തന്നെ വെക്കുകയാണെങ്കിലും നല്ലതാണ് ഇനി പെയിൻറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് നിങ്ങളുടെ കയ്യിൽ ഗോൾഡ് സ്പ്രേ പെയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് പെയിൻറ്റ് ചെയ്താലും മതി എല്ലാം പെയിൻ്റൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബഡില്ലേ അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അതാ വേറൊരു ഇറക്കിലേക്ക് ഇതുപോലെ ഒരെണ്ണം വെച്ച് കെട്ടിയെടുക്കുകയാണ് അപ്പോൾ അതുപോലെ ഞാനിവിടെ കുറേയധികം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ആദ്യം ഉണ്ടാക്കിയതുപോലെ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഇനി ഞാനത് ഗോൾഡ് പെയിൻ്റ് കൊണ്ട് പെയിൻ്റ് ചെയ്തെടുക്കുന്നുണ്ട് പെയിൻ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഗോൾഡ് ഗ്ലിറ്റർ പൗഡറാണ് എടുത്തിട്ടുള്ളത് അതിതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് പെയിൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വേറെ പശയൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ ഇതുപോലെ തന്നെ ഞാൻ വേറെ ബഡിൽ റെഡ് പെയിൻറ്റ് ചെയ്തതിന് ശേഷം റെഡ് ഗ്ലിറ്റർ പൗഡർ കൊണ്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട് പെയിൻ്റൊക്കെ ചെയ്ത് ഗ്ലിറ്റർ പൗഡറൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സും ബഡ്സും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതുപോലൊരു പോട്ടിൽ ഹാളിലൊക്കെ ഒരു കോർണറിലായിട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്
നിങ്ങളുടെ കയ്യിൽ പിസ്താഷ്യൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ട്രൈ ചെയ്ത പിക്സ് ഒക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ സെൻഡ് ചെയ്ത് തരാം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനും ആരും മറക്കരുത്. ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവർ ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സെൻഡ് ചെയ്ത് തരാം, അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിൽ വഴിയാണെങ്കിലും സെൻഡ് ചെയ്ത് തരാം. മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുത്തേക്കാം. പിന്നെ നിങ്ങൾക്ക് സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.